Hi friends, pudiye video ilekku ella kootukarkkum swagatham. Gentsinte shirt upayogiche penkuttikalkkulla model dress valare elpathil thanne cut cheythu valare pettanu thanne thaichedukkunnathu aanu ee video il kaanikkunnathu. Appo namukku enginayanu cut cheynathu ennu nokkam. Adin vendi njan ee shirt buttons okke ittittu vechittundu. Adinte front illulla pocket njan randum അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിനെ ഒന്ന് നാലാക്കി മടക്കി വെക്കാം. നാലാക്കി മടക്കി വെച്ചിട്ട് ഇതിൻ്റെ കോളർ ഭാഗം നമുക്ക് ആവശ്യമില്ല, അതും ഇതിൻ്റെ കൈയും ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റാം. ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു 2 ഇഞ്ച് വീതിയും 3.5 ഇഞ്ച് ഇറക്കവും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഷേപ്പ് വരഞ്ഞു കൊടുക്കാം. ഇനി ഷോൾഡർ ഭാഗം 3.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെ ഭാഗം 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ചെസ്റ്റ് ഭാഗം 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കൈക്കുഴി വരുന്ന ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഷേപ്പ് ഭാഗം 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്കുകളൊക്കെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ താഴ്ഭാഗത്ത് 9 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇത് ഞാൻ 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് തയ്ക്കുന്നത്. അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. നെക്കിൻ്റെ വീതി ഒന്നും കൂടെ കൂട്ടിക്കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് മടക്കി വെച്ചിട്ട് രണ്ടും ഒന്നും കൂടെ വീതി കൂട്ടിക്കൊടുക്കാം. ബാക്കിലെ പീസിന് വീതി കുറച്ച് കൂട്ടിയാൽ മതി, ഇറക്കം കൂട്ടുന്നില്ല. ബാക്ക് പീസ് വെട്ടിയെടുക്കാം. ഇത് വെട്ടിയെടുത്തിട്ട് മാറ്റി വെക്കാം. ഫ്രണ്ടിലെ പീസിന് 1 ഇഞ്ചും കൂടെ ഇറക്കം കൂട്ടിക്കൊടുക്കാം. വീതി നമ്മൾ ഉദ്ദേശിച്ച പോലെ വരാത്തത് കൊണ്ടാണ് ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പിടിപ്പിക്കാനുള്ള കഴുത്തിനുള്ള പീസൊക്കെ വെട്ടിയെടുക്കാം. അതിനുവേണ്ടി ഈ ഷർട്ടിൻ്റെ 2 കൈയും ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്കെയില് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അതാ ഞാനത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വീതി, 4.5 ഇഞ്ച് ഇറക്കം, മൊത്തം 5.5 ഇഞ്ചാണ്. 1 ഇഞ്ച് ഇറക്കി വെട്ടിയതാണ്. ഇപ്പോൾ ഇതാ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും പിടിപ്പിക്കാനുള്ള പീസാണ് വെട്ടിയെടുത്തത്. ഇനി നമുക്ക് കൈക്കുഴി ഭാഗത്ത് വെച്ച് മറിച്ചെടുക്കാൻ വേണ്ടി 2 പീസ് ആവശ്യമുണ്ട്. അതും കൂടെ ഇതൊന്ന് വെട്ടിയെടുക്കാം. ഇനി ഇതിനെ 2 ആക്കിയൊന്ന് മുറിച്ച് ലെവൽ ചെയ്ത് കറക്റ്റ് അളവൊക്കെ ഒന്ന് നോക്കി നമുക്കിത് മുറിച്ച് മാറ്റി വെക്കാം. 7 ഇഞ്ച് നീളമുണ്ട്. മടക്കി വെച്ചിട്ടാണ് അളന്നെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് വെച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നും കൂടെ നോക്കാം. ഫസ്റ്റ് നമുക്ക് ബാക്കിലെ പീസിൽ കഴുത്ത് പിടിപ്പിക്കാം. അതിനുവേണ്ടി അതിൻ്റെ ചീത്ത വശത്താണ് ഞാനിത് വെച്ച് പിടിപ്പിക്കുന്നത്. കഴുത്തിൻ്റെ ചീത്ത വശത്ത് തുണി വെച്ച് പിടിപ്പിക്കുന്ന തുണിയുടെ നല്ല വശമാണ് ചേർത്ത് വെച്ചത്. നമുക്കിത് തയ്ച്ചിട്ട് നല്ല വശത്തോട്ട് മറിച്ചെടുക്കാം. ഒരു ബോർഡർ പോലെ വരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ സൈഡിലൂടേക്കൊന്ന് വെട്ടിട്ട് കൊടുക്കണം. മറിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഇതിനെ നല്ല വശത്തോട്ട് മറിച്ച് തയ്ച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതാ അത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസിൽ അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഇതിന്ന് രണ്ടാക്കി മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇതും തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് കഴുത്തും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബട്ടൺസൊക്കെ ഇട്ട് കൊടുത്ത് ഷോൾഡറൊക്കെ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി രണ്ടിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് ഷോൾഡർ തയ്ച്ച് കൊടുക്കുകയാണ്. ഷോൾഡർ രണ്ടും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൈക്കുഴിവ് ഭാഗത്ത് ആ പീസ് വെച്ച് പിടിപ്പിക്കാം. അതും ഇതേപോലെ തന്നെ ചീത്ത വശത്താണ് ഞാൻ വെച്ച് പിടിപ്പിക്കുന്നത്. ചീത്ത വശത്ത് നല്ല വശം ചേർത്ത് വെച്ചിട്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിന് തയ്ച്ചെടുത്തിട്ട് മറിച്ചെടുക്കണം. ഇതിപ്പോൾ മടക്കി വയ്ക്കുമ്പോൾ കുറച്ച് തുണി അധികം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് കഴുത്ത് മറിച്ചെടുത്തതുപോലെ തന്നെ കറക്റ്റായിട്ട് മറിച്ച് തയ്ച്ചെടുക്കണം. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല വശത്തുനിന്ന് ചീത്ത വശത്തേക്ക് മറിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തയ്ക്കുമ്പോൾ രണ്ട് വശവും നല്ല വൃത്തിയാണ്. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് കൈക്കുഴിയും ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായി തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇങ്ങനെ തയ്ച്ചാൽ. ഇനി നമുക്കിതിൻ്റെ കഴുത്തൊക്കെ ഒന്ന് അളന്ന് നോക്കാം. ഇനി ഇതിൻ്റെ സൈഡ് യോജിപ്പിച്ച് കൊടുക്കണം. രണ്ട് സൈഡും നമുക്ക് ആവശ്യത്തിനുള്ള അളവ് കറക്റ്റായിട്ട് എത്രയാണോ നമുക്ക് വീതി വേണ്ടത് അതിനനുസരിച്ച് വേണം ഇത് തയ്ച്ചെടുക്കാൻ. രണ്ട് സൈഡും ആവശ്യത്തിനനുസരിച്ച് പിടിച്ചു കൊടുത്താൽ പിന്നെ ഇതിൻ്റെ പണി പൂർത്തിയായി. വളരെ ഈസി ആയിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മളത് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് വഴി എഴുതി അറിയിക്കണം. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത്
കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.